ഹായ് ഫ്രണ്ട്സ്, ഞാൻ സജിത് കൈലാസം. കൈലാസം ഫിസിക്കൽ സെൻ്ററിൻ്റെ ഫിസിക്കൽ ട്രെയിനറാണ്. കൈലാസം ഫിസിക്കൽ സെൻ്റർ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ, നമുക്ക് എങ്ങനെയാണ് ഒരു ദിവസം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്, എങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നത് എന്നെപ്പറ്റിയുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് എക്സസൈസ് ആണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് വാമപ്പ് ആണ്. വാമപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത മൂന്നാമത് ചെയ്യുന്നത് വാമപ്പ് എക്സസൈസ് ആണ്. നാലാമത് ചെയ്യുന്നത് നമുക്ക് അന്ന് ചെയ്യാനുള്ള വർക്കൗട്ടാണ്. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത് ചെയ്യുന്നത് വീണ്ടും സ്ട്രെച്ച് ചെയ്ത് നിർത്തിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായി കാണില്ല. പുതിയതായിട്ട് ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾ ഒന്നും കളിക്കാനോ ഓടാനോ ഒന്നും പോകാത്ത കുട്ടികളായിരിക്കും. ഇത് മെയിനായിട്ട് കേരള PSC ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് എക്സസൈസ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാം. സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു 8 ഐറ്റം എക്സസൈസ് ചെറുതായിട്ട് സ്ട്രെച്ച് ചെയ്യുക, നിന്നുകൊണ്ട് ചെറുതായിട്ട് ഹോൾഡ് ചെയ്യുന്നുള്ള എക്സസൈസ് ആണ് ആദ്യം ചെയ്യാനുള്ളത്. രണ്ടാമത് വാമപ്പ് എക്സസൈസ് എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെച്ച് ചെയ്ത ശേഷം ഓടുക, അങ്ങനെയുള്ള സംഭവമാണ്. വീട്ടിൽ ഓടാൻ സ്പേസ് ഇല്ലാത്തവർ ചെറുതായിട്ട് സ്റ്റെപ്പ് ചെയ്യുക, പിന്നെ ബിഗിനേഴ്സ് ആദ്യം നടന്നു തുടങ്ങുക, അങ്ങനെയാണ്. അതിനെയാണ് വാമപ്പ് എക്സസൈസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുറേ സംഭവം, ജിമ്മിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ഷട്ടിൽ കളിക്കുന്നവരാണെങ്കിൽ ഷട്ടിൽ കോർട്ട് നാല് ചുറ്റും അങ്ങോട്ട് ഓടുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മൾ രണ്ടാമത് ചെയ്യുന്ന വാമപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വാമപ്പ് കഴിഞ്ഞ ശേഷം അടുത്ത മൂന്നാമത്ത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വാമപ്പിനോട് തന്നെ കുഞ്ഞുകുഞ്ഞു എക്സസൈസ് ചെയ്യും. ആ എക്സസൈസിനെയാണ് വാമപ്പ് എക്സസൈസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ വാമപ്പ് എക്സസൈസ് കഴിഞ്ഞ ശേഷം നമുക്ക് നേരെ വർക്കൗട്ടാണ്. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണ്ട് പറഞ്ഞ് പേടിക്കുന്ന വേണ്ട വർക്കൗട്ട് എന്ന വലിയ സംഭവങ്ങളും കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ ജസ്റ്റ് ഓടുക, ചിലപ്പോൾ 100 മീറ്ററിന്റെ വർക്കൗട്ടായിരിക്കും ചെയ്യുന്നത്, ചില ആച്ചിന്റെ വർക്കൗട്ടായിരിക്കും ചിലപ്പം ചെയ്യുന്നത്, ചിലപ്പം ബീച്ചിൽ പോയി നമ്മൾ നടക്കുകയായിരിക്കും. അങ്ങനെ അതാണ് നമ്മൾ വർക്കൗട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സംഭവം ചെയ്യുക. നമ്മൾ കേരള PSC ആണെങ്കിൽ നമ്മൾ ഐറ്റം നോക്കുന്നത് അത് നമ്മൾ വർക്കൗട്ടിന് തുല്യമാണ്. ഐറ്റം നോക്കിയ ശേഷം അതാണ് നമ്മൾ നാലാമത്തെ പാറ്റേണായിട്ട് വരുന്നത്. അപ്പോൾ അഞ്ചാമത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തില്ലേ അതേപോലെ തന്നെ ബോഡി സ്ട്രെച്ച് നിർത്തുക. അതിൽ കുറെ എക്സസൈസ് ഉണ്ട്, സ്ട്രെച്ചിങ്ങിന്റെ തന്നെ ഓരോ പാർട്സിന്റെ സ്ട്രെച്ചിങ് ഉണ്ട്, അതേപോലെ സ്ട്രെച്ച് ചെയ്ത് നിർത്തുക. അതാണ് നമ്മൾ അഞ്ചാമതായിട്ട് ചെയ്യാനുള്ള. ഇതാണ് ലാസ്റ്റ് ക്ലോസിംഗ് എന്ന് പറഞ്ഞ സംഭവം, ഇങ്ങനെയാണ് ചെയ്യാനുള്ള. ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സ്ട്രെച്ചിങ് എക്സസൈസിന്റെ. ഇതിന്റെ ഓരോ വീഡിയോസും ഞാൻ ചെയ്യുന്നതാണ്. അതായത് 5 പാറ്റേൺ വെച്ചിട്ട് എങ്ങനെ വാർപ്പ് ചെയ്യാം, നമുക്ക് എങ്ങനെ എക്സസൈസ് ചെയ്യാം, എങ്ങനെ ഓരോ പാർട്സിനുള്ള എക്സസൈസ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീർന്നിരിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ഓക്കെ, ബൈ.